ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫാൻസ് ലിസ്റ്റിൽ മുന്നിലുള്ളത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആണെന്ന് നിസ്സംശയം പറയാം കഴിഞ്ഞ മൂന്ന് നാല് ദിവസം കൊണ്ട് ഇന്ത്യയും യു എസും മെച്ചപ്പെടുത്തിയ ബന്ധത്തെക്കുറിച്ച് പരാമർശിക്കാതെ പോകാൻ ഒരു ഇന്ത്യക്കാരനും സാധിക്കില്ല ഇന്നിതാ എഐക്ക് പുതിയ നിർവചനം കൂടി വന്നിരിക്കുകയാണ് ഇന്ത്യ അമേരിക്ക എന്ന് ഇത് രണ്ട് ലോകശക്തികളുടെ ഒത്തുചേരലാണ് വിജയമാണ് രേന്ദ്രമോദിക്ക് സന്തോഷത്തോടെ ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ചക്ക് മുന്നോടിയായി ഇരു നേതാക്കളും വൈറ്റ് ഹൌസിൽ ജനത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു ഇന്ത്യ അമേരിക്ക ബന്ധം ലോക നന്മയ്ക്കെന്നും ബൈഡൻ ചടങ്ങിൽ പറഞ്ഞു ഇതൊക്കെ കണ്ട് കൈയടിക്കുന്ന ലോക രാജ്യങ്ങൾക്കിടയിൽ ഇതൊന്നും അത്ര കണ്ട് ദഹിക്കാനാകാതെയാണ് ചൈന തുടരുന്നതെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തുകൊണ്ട് ഇന്ത്യ ഒരു പവർ ബ്ലോക്ക് എന്ന പോലെ യു എസുമായി ചേരുന്നു ഒപ്പം ഇരു രാജ്യങ്ങളുടെയും ഐക്യം വലിയ രീതിയിൽ ചൈനയ്ക്ക് തിരിച്ചടിയാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ബലൂൺ അടക്കം പല വിഷയങ്ങളിൽ ചൈനയും യു എസും ചേരില്ല അതുപോലെ ഇന്ത്യയുമായി സമഗ്രമായ സാമ്പത്തിക ബന്ധമുണ്ടെങ്കിലും ചൈന ഇപ്പോൾ വളരെ വലിയ ആശങ്കയിലാണ് എന്താണ് ചൈനയെ അലട്ടുന്നത് ഇന്ത്യ യു ബന്ധം ഏതൊക്കെ രീതിയിൽ ശക്തി ശക്തിയാർജിച്ചു നോക്കാം ചൈനയുമായുള്ള ബന്ധത്തിലെ പിരിമുറുക്കം തുടരുന്നതിനിടെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം ശ്രദ്ധേയമാണ് യു എസും ചൈനയും തമ്മിൽ മാസങ്ങളായി തുടരുന്ന സംഘർഷത്തിനിടെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ചൈനയിൽ സന്ദർശനം നടത്തിയ ശേഷം സാഹചര്യങ്ങളിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷ ചെറിയ തോതിലെങ്കിലും നിലനിന്നിരുന്നു എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് സ്വേച്ഛാധിപതിയാണെന്ന് ജോ ബൈഡൻ പറഞ്ഞത് അതിന് പിന്നാലെയാണ് ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയുടെ ആധിപത്യത്തിന് തടയിടാൻ അമേരിക്ക ശ്രമിക്കുന്നതിനിടെ ഇന്ത്യക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നതൊന്നും ബൈഡൻ ഏറ്റെടുക്കില്ല എന്ന് വേണം കരുതാൻ ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഘടകം ഇവിടെ എന്താണ് ചൈനയാണ് മോദിയുടെ സന്ദർശനം ചൈനയെക്കുറിച്ച് സംവദിക്കാനല്ലെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെക് സുലീവൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു എന്നാൽ സൈനിക സാങ്കേതിക മേഖലകളിലെ ചൈനയുടെ സാന്നിധ്യം സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകുമെന്ന സൂചന സലീവൻ നൽകി ഏഷ്യ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സഹകരണം ഗുണകരമെന്ന വിലയിരുത്തലുകളിലാണ് അമേരിക്ക എന്നതിൽ ഒരു തർക്കവുമില്ല ദീർഘകാല അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാണ് അമേരിക്ക രാജ്യാന്തര ബന്ധം സൃഷ്ടിക്കുന്നതെന്ന് സലീവൻ പറഞ്ഞതും ഇതിനോട് ചേർത്ത് വായിക്കാം പാകിസ്ഥാനോട് അടുത്ത സൗഹൃദം നിലനിർത്തിയിരുന്ന യു എസ് ഇപ്പോൾ പിന്നോട്ടടിച്ചു എന്നാണ് വിലയിരുത്തലുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ചൈന പാകിസ്ഥാന്റെ വിശ്വസ്ത കേന്ദ്രമായി കഴിഞ്ഞു ഇന്ത്യക്കും പാകിസ്ഥാനും റഷ്യയുമായുള്ള ബന്ധം നിലനിർത്തേണ്ടതുണ്ട് ഇന്ധന ഇറക്കുമതി അതിലൊരു നിർണായക ഘടകമാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പരസ്യ പിന്തുണ ആർക്കും നൽകിയിട്ടില്ല ഇന്ത്യ റഷ്യയെ മാറ്റി നിർത്താതെ അമേരിക്കയുമായി വിവിധ മേഖലകളിലെ സഹകരണമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ എഫ് ഫോർ ഫോർട്ടീൻ ജെറ്റ് എഞ്ചിനുകൾ സംയുക്തമായി നിർമ്മിക്കാൻ യു എസ് നിർമാതാക്കളായ ജി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സും തമ്മിൽ കരാറുണ്ടാക്കാൻ മോദി ബൈഡൻ കൂടിക്കാഴ്ചയിൽ തീരുമാനമായി ചൈനയുടെ സൈന്യത്തിന്റെ നീക്കങ്ങൾ അറിയാനും പ്രതിരോധിക്കാനും ഇത് ഗുണകരമാകുമെന്നാണ് കണക്കുകൂട്ടൽ ബില്യൺ കണക്കിന് ഡോളറുകളുടെ മൂല്യമുള്ള സഖ്യകക്ഷികളുമായി പോലും പങ്കുവച്ചിട്ടില്ലാത്ത ഈ അത്യാധുനിക ജെറ്റ് എൻജിൻ സാങ്കേതികവിദ്യ രാജ്യങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങളെ കാലാകാലങ്ങളോളം ബന്ധിക്കുന്ന ഒന്നായിരിക്കും സൈനിക ഉപകരണങ്ങൾക്കായി റഷ്യയെ സമീപിക്കുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ പാകത്തിലുള്ളതാണ് ഈ ജിഇ കരാർ എന്നാണ് കണക്കുകൂട്ടൽ സാങ്കേതിക പ്രതിരോധ സഹകരണത്തിനുള്ള തടസ്സം നീക്കുക എന്നതാണ് മോദിയുടെ സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട സാങ്കേതിക മേഖലയിൽ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാന പ്രഖ്യാപനം യു എസിലെ ഏറ്റവും വലിയ മെമ്മറി ചിപ്പ് മേക്കറായ മൈക്രോൺ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാണ് മോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ ചിപ്പ് അസംബ്ലി ടെസ്റ്റിംഗ് പാക്കേജിംഗ് പ്ലാന്റിനായുള്ള തീരുമാനമുണ്ടാകുമോ എന്ന് അറിയേണ്ടതുണ്ട് ഈ രണ്ട് പദ്ധതികളും ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുമെന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ മോദിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന അരവിന്ദ് സുബ്രഹ്മണ്യൻ പറയുന്നു അതേസമയം സാങ്കേതിക ടെലികോം മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണം സഹകരണമുണ്ടാകുമെന്ന് മോദി അറിയിച്ചു ബഹിരാകാശ പര്യവേഷണ രംഗത്തും സഹകരണമുണ്ടാകും പ്രതിരോധ രംഗത്തും ഇത് പ്രതീക്ഷിക്കാം ഭീകരവാദത്തിനെതിരെ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കും ക്ലീൻ എനർജി സംരംഭത്തിന്റെ ഭാഗമായി ഗ്രീൻ ഹൈഡ്രജൻ ഗ്രീൻ എനർജി ബാറ്ററി സ്റ്റോറേജ് എന്നീ പദ്ധതികൾ ആലോചനയിലുണ്ട് ബംഗളൂരുവിലും ഹൈദരാബാദിലും അമേരിക്കൻ കോൺസുലേറ്റുകൾ ആരംഭിക്കുമെന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട് സിയാറ്റിൽ ഇന്ത്യൻ കോൺസുലേറ്റ് തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് മോദി യു എസിൽ യാത്ര അവസാനിച്ചപ്പോൾ ഇന്ത്യയ്ക്ക് ചിന്തിക്കാനാകാത്തത്ര ശക്തി രാജ്യത്തിന് ലഭിച്ചിരിക്കുന്നു പുത്തൻ പദ്ധതികൾ അനിതര സാധാരണ തീരുമാനങ്ങൾ ഇങ്ങനെ അഭിമാനകരമായ ബന്ധം ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ സൗഹൃദം ആഗ്രഹിക്കുന്നതിന് പകരം അത് രാജ്യങ്ങൾക്ക് ആവശ്യമായി മാറുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് ഞാൻ ശ്രേയ ഇതുപോലെയുള്ള വാർത്തകൾക്കായി കേരള കൗമുദി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക